അപ്പം ചോദ്യം ഒരു വ്യക്തിയെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഫോം ഏത് എന്നുള്ളതാണ് ചോദ്യം മറ്റൊന്നുമല്ല അത് ക്ലോറോഫോം ആണ് ക്ലോറോഫോം നല്ല ഉണർന്നിരിക്കുന്ന ഒരു മനുഷ്യനെ ക്ലോറോഫോം കൊണ്ടുപോയി മണപ്പിച്ചു കൊടുത്താൽ പുള്ളിക്കാൻ്റെ ആവശ്യം ശ്വാസമൊക്കെ ഉണ്ടാകും പക്ഷെ ബോധം ഉണ്ടാവില്ല അല്ലേ അതായത് ബോധാവസ്ഥയിൽ നിന്നും അബോധാവസ്ഥയിലേക്ക് എത്തിക്കുന്ന സംഭവമാണ് ഈ ക്ലോറോഫോം എന്ന് പറഞ്ഞത് ഒരു മരം ആ മരത്തിൻ്റെ പേരിന് വൃത്തം ചേർത്താൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും എങ്കിൽ ഏതാണ് ആ മരം എന്നുള്ളതാണ് ചോദ്യം അതായത് ഈ ഒരു മരത്തിന് വൃത്ത് പേരിൻ്റെ മരത്തിൻ്റെ പേരിൻ്റെ അവസാനം വൃത്തം ചേർത്താൽ നമുക്ക് വാഹനങ്ങൾക്ക് പോകാം നമുക്ക് കാൽനടിയായിട്ട് പോകാം അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും ഏതാണ് മരം എന്നുള്ളതാണ് ചോദ്യം ഉത്തരം പാലമരമാണ് പാല പാലമരം പാലമര ചുവട്ടിൽ ഉറക്കാം ഈ പാലമരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ പറയും പണ്ട് യക്ഷിയൊക്കെ വന്ന് നിൽക്കുന്ന മരമാണെന്നൊക്കെ പറയാറുണ്ട് ഈ പാല എന്നുള്ള മരത്തിൻ്റെ പേരിൻ്റെ അവസാനം വൃത്തം ചേർത്താൽ പാല പാല മാറിയിട്ട് പാലമായിട്ട് മാറും പാലത്തിലൂടെ നമുക്ക് കാൽനടിയായിട്ടും വാഹനത്തിലൊക്കെ യാത്ര ചെയ്യാം അച്ഛൻ വന്നു എന്നറിയപ്പെടുന്ന പഴം ഏത് എന്നാണ് അച്ഛൻ വന്നോ അല്ല അച്ഛൻ വീട്ടിലെത്തിയോ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനൊക്കെ വീട്ടിലെത്തി കാണും അല്ലേ അച്ഛന്മാർ അല്ലേ ഓക്കെ അപ്പം നമ്മുടെ നാട്ടുമുറത്തേക്കുള്ള വളരെ ഔഷധ ഗുണമുള്ള നമ്മുടെ ദഹന പ്രക്രിയക്കൊക്കെ ഏറ്റവും നല്ല സംഭവമുള്ള ഒരു പഴമാണ് പപ്പായ പപ്പായ അച്ഛൻ വന്നു പപ്പ അച്ഛൻ ആയ ഹിന്ദിയിലായെന്ന് പറഞ്ഞാൽ വന്നു അച്ഛൻ വന്നു എന്ന് പറഞ്ഞാൽ പഴം പപ്പായ പപ്പായ ഓക്കെ ഒരു ജീവിയുടെ പേരിൻ്റെ കൂടെ ഒരു നിറം ചേർന്നാൽ ഉള്ള ജോലി ഏതാണ് അതായത് ഒരു ജീവിയുടെ പേരിൻ്റെ കൂടെ ഒരു നിറം ചേർന്നാലുള്ള ജോലി ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഒരു നിറത്തിൻ്റെയും ഒരു ജീവിയുടെ പേരിൻ്റെ കൂടെ ഒരു നിറം ഉണ്ടാകുന്ന ജോലിക്കാർ ഉത്തരം പറയണ്ടേ ഉത്തരം എന്താണ് ബ്ലാക്ക് കാറ്റ്സ് ആണ് ബ്ലാക്ക് കാറ്റ്സ് ബ്ലാക്ക് എന്ന് പറയുന്ന നിറം കാറ്റ്സ് എന്ന് പറഞ്ഞ പൂച്ച അപ്പം ബ്ലാക്ക് കാറ്റ്സ് ഓക്കെ അതായത് ഒരു ജീവിയുടെ പേരിൻ്റെ കൂടെ ഒരു നിറം ചേർന്നാലുണ്ടാകുന്ന ജോലിയാണ് ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറയുന്ന അംഗരക്ഷകർ ഓക്കെ ആയുധമായിട്ട് ജോലി ചെയ്യുന്നില്ലെങ്കിലും ഒരു ഉയർന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ജോലി സമയത്ത് ഇടക്കിടക്ക് ഒരായുധം എടുത്ത് ഉപയോഗിക്കുന്നത് ആര് എന്നാണ് ചോദ്യം അതായത് ഈ സ്ഥിരമായിട്ട് ഈ ഒരു ആയുധം കൊണ്ട് ജോലി ചെയ്യുന്ന ആളല്ല നമ്മൾ സാധാരണ കൃഷിക്കാരൊക്കെയാണ് ആയുധം കൊണ്ട് ജോലി ചെയ്യുന്നത് പക്ഷേ ആയുധം കൊണ്ട് ജോലി ചെയ്യുന്നില്ലെങ്കിലും ഒരു ഉയർന്ന ജോലി സ്ഥാനത്തിരുന്ന് ഇടക്കിടക്ക് ആവശ്യമെങ്കിൽ മാത്രം ഒരായുധം എടുത്ത് ഉപയോഗിക്കുന്നത് ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉത്തരം ജഡ്ജിയാണ് ജഡ്ജി എന്നാണ് അവർ ആയുധം എടുക്കുന്നത് അതായത് വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒച്ചപ്പാട് വന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കഴിഞ്ഞാൽ ജഡ്ജി എൻ്റെയും ഒരു മുട്ടി മുട്ടിയെടുത്തിട്ട് ഓർഡർ 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 എന്നടിച്ചുകൊണ്ടേയിരിക്കും അല്ലേ ആയുധമായി ജോലി ചെയ്യാതെ ഒരു ഉയർന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇടയ്ക്കിടക്ക് ഒരായുധം എടുത്ത് ഉപയോഗിക്കുന്ന ആര് ഉത്തരം ജഡ്ജിയാണ് മുട്ടാൻ വേണ്ടി ഓർഡർ ഇടാൻ വേണ്ടിയിട്ട് ഈ മുട്ടിയെടുത്ത് ഉപയോഗിക്കും ഓക്കെ